ഹലോ ഗൈസ് ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഫൈ എന്ന് പറഞ്ഞ ഒരു ഫിൽറ്ററിനെ കുറിച്ചാണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത് വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുന്നവർക്കാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ ആണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും കുറവുകളോ, ഫോർ മീ എക്സാമ്പിൾ, നല്ല ഫേസ് ഇപ്പോ ഒരു ഫോട്ടോ എടുക്കുമ്പോ പെട്ടെന്ന് ഒരു കണ്ണ് ചെറുതായിട്ടൊന്ന് ഇറുക്കിപ്പോയി, അങ്ങനെ നമുക്ക് ആ ഒരു കണ്ണിനെ ജസ്റ്റ് ഒന്ന് വലുതാക്കാം, രണ്ട് കണ്ണിന്റെ പ്രൊപ്പോർഷൻസ് ഒരുപോലെ ആക്കാം. അതുപോലെ തന്നെ നമ്മളെ ചിരിക്കാത്തൊരു ഇമേജ് ആണ്, അതിനെ നമുക്കൊരു പരിധി വരെ ഒന്ന് സ്മൈൽ ചെയ്യിപ്പിക്കാം. അതുപോലെ നമ്മളെ ജോയിന്റ്സ്, ഈ ആടി അങ്ങനത്തെ ഭാഗങ്ങൾ, ജോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, സ്കെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ജോയിന്റ്സ്, ഐ, നോസ്, അങ്ങനെ ഓരോ പോർഷൻസും ഫേസിലെ ഓരോ ഫീച്ചേഴ്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നല്ല നല്ല ഇമേജസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ടൂൾ കൊണ്ട്. അപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് ഫേസ് ഫീച്ചർ, അതായത് ഫേസിന്റെ ഫീച്ചേഴ്സിനെ നമ്മൾ കുറച്ചുകൂടി മാനിപ്പുലേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുവരാനാണ്. അപ്പോ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉള്ളത് ഫിൽറ്ററിലാണ്. ഫിൽറ്ററിൽ ലിക്വിഫൈ എന്നാണ് ഓപ്ഷന്റെ പേര്, കണ്ടോ, ലിക്വിഫൈ. ഷിഫ്റ്റ് കൺട്രോൾ എക്സ് ആണ് ഷോർട്ട് കട്ട്. അപ്പോ ഈ ഒരു ടൂൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് ഫീച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല നല്ല ഇമേജസ് ഔട്ട്പുട്ട് എടുക്കാൻ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കൂടാതെ ഇത് നമുക്ക് മാനുവൽ ആയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷനും ഈ ഒരു ലിക്വിഫൈ എന്ന് പറഞ്ഞ ഫീച്ചറിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫിൽറ്റർ ആണ്, അത് ആദ്യമേ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതൊരു ഫിൽറ്റർ ആണ്, ടൂളോ മറ്റുള്ള രീതിയിലുള്ള കണ്ടന്റോ അല്ല. അപ്പൊ ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ സ്പെക് അനുസരിച്ചിരിക്കും ഓരോ ഫിൽറ്റേഴ്സും ലോഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡൊക്കെ ഉള്ള ഒരു നല്ലൊരു ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഫേസ് ഫീച്ചേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, ആം ആദിൽ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ നമ്മള് ഫേസ് ഫീച്ചർ അല്ലെങ്കിൽ ലിക്വിഫൈ എന്ന പറഞ്ഞ ഓപ്ഷൻ ഇനി പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ ഞാൻ ഇനി വിടുന്ന എഡിറ്റിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഡ്രോയിങ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ട് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഫോട്ടോഷോപ്പ് ഒക്കെ പഠിക്കാനെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഫോട്ടോഷോപ്പിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ട്യൂട്ടോറിയൽസും ടൂൾസും ബേസിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതൽ കണ്ടു വന്നാൽ കുറച്ചുകൂടി നല്ല ബേസ് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഫേസ് ഫീച്ചർ, അതായത് ഫേസ് ഫീച്ചേഴ്സ് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാം എന്നാണ്. ആ ലിക്വിഫൈ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് എന്താണ്, ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് വേണം. അതിനുവേണ്ടി ഞാൻ പോർട്രേറ്റ് ഓപ്പൺ ചെയ്യാണ്. അതിന് ഫയലില് ഓപ്പൺ, അതായത് കൺട്രോൾ ഓ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഫയൽ ഓപ്പൺ ഞാൻ കൊടുത്തു. അത് നമുക്ക് ഒരുപാട് ഇമേജസ് കാണിക്കും. അതിൽ ഞാൻ എനിക്കൊരു ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഇമേജ് ഉണ്ട്, ഞാൻ അത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പൊ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം അത് മാക്സിമൈസ് ചെയ്തു. ഇനി ഈ ഒരു ഇമേജിലാണ് ഞാൻ ആ ഫേസ് ഫീച്ചർ അല്ലെങ്കിൽ ലിക്വിഫൈ എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ പരീക്ഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആ വർക്ക് ചെയ്യുന്ന ഇമേജിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയറിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു റിയൽ, അതായത് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പാത്തിന്റെ ലെയറിനൊന്നും പറ്റില്ല. നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിലായിരിക്കും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ കൺട്രോൾ ജെ അമർത്തിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലെയറിന്. ഇനി നമ്മൾ ഈ ഒരു ലെയർ വണ്ണ്, ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയറിലാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഫിൽറ്ററിൽ ലിക്വിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ ഷിഫ്റ്റ് കൺട്രോൾ എക്സ് ആണ് ഷോർട്ട് കട്ട്. അപ്പൊ നിങ്ങൾ അത് മറക്കരുത്, ഷിഫ്റ്റ് കൺട്രോൾ എക്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫേസ് ടൂൾ ആണ്. ഫേസ് ടൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതൊരു ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൂളാണ്. അതായത് നമുക്ക് ഫേസ് ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫേസ് അവെയർ ലിക്വിഫൈ ഫേസ് വൺ, അതായത് ഒരൊറ്റ ഫേസ് ഉള്ള ഈ ഒരു ഇമേജിൽ, അതുകൊണ്ടാണ് ഫേസ് വൺ എന്ന് കാണിക്കുന്നത്. ഐസ്, നോസ്, മൗത്ത്, ഫേസിന്റെ ഷേപ്പ് ഇതൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബാറിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ കൊടുത്തോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൂൾ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ
മുകളിൽ കാണുന്ന ടൂൾസ് ഒക്കെ മാനുവൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൂൾസ് ആണ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഫോർവേഡ് റാപ്പ് ടൂൾ ഞാൻ എടുക്കുകയാണ്, അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ പ്രഷർ ഓപ്ഷൻസിൽ പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് മാനുവൽ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടെൻസിറ്റി ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ടൂളിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഫോർവേഡ് റാപ്പ് ടൂൾ W ആണ് കേട്ടോ ഷോർട്ട്കട്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് എവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്നു അങ്ങോട്ട് ഫോർവേഡ് അതായത് മുൻപോട്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ ആണ് വരുന്നത്, അങ്ങോട്ട് അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് ആ വരുന്ന ഒരു ഭാഗം സ്ട്രെച്ച് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് പ്രഷർ കൂട്ടാണെങ്കിൽ എന്താ സംഭവിക്കുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ലെവലിലേക്ക് വരും പ്രഷർ കൂട്ടുകയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ഫ്ലോ ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം തെറ്റ് വന്നു. തെറ്റ് വന്നെങ്കിൽ നമുക്ക് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ടൂൾ ഇവിടെ ഉണ്ട് തൊട്ട് താഴെയായിട്ട് റീകൺസ്ട്രക്ട് ടൂൾ എന്ന് പറഞ്ഞിട്ട് 6 ഷോർട്ട്കട്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഇമേജ് എങ്ങനെ ആയിരുന്നു ആ രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടൂൾ നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാനുവലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്വിൽ എന്ന് പറഞ്ഞൊരു ടൂളാണ്, ക്ലോക്ക് വൈസ് ട്വിൽ. അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് ട്വിൽ ചെയ്യും. അതായത് ആ ഒരു പേര് പോലെ തന്നെ നമുക്ക് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അമർത്തി പിടിക്കുമ്പോൾ കണ്ടോ ട്വിൽ ചെയ്യുന്നുണ്ടോ, അതായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരാണ്. അതാണ് ആ ഒരു ടൂളിന്റെ ഓപ്ഷൻ. പിന്നെ വരുന്നത് പക്കർ ടൂൾ ആണ്, S ഷോർട്ട് കട്ട്. പക്കർ ടൂളിന്റെ അർത്ഥം എന്ന് വെച്ചാല് അതൊന്ന് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു ഭാഗം ഒന്നും കൂടി ചെറുതാക്കി മാറ്റും. നമുക്ക് ഈ കണ്ണിന്റെ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയോ കണ്ടോ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടിരിക്കട്ടോ ഞാൻ കണ്ടോ, ആ കണ്ണിനെ ചെറുതാക്കി മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടൂളിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ റീകൺസ്ട്രക്ട് ടൂൾ എടുത്തതിനു ശേഷം ദേ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്, അപ്പോ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി ആ ടൂള്. അതല്ലെങ്കിൽ ആ ഒരു പോർഷൻ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. നെക്സ്റ്റ് ബ്ലോട്ട് ടൂൾ ആണ്. അതായത് നമ്മൾ നേരത്തെ പക്കർ ടൂൾ യൂസ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബ്ലോട്ട് ടൂള്. ബ്ലോട്ട് ടൂളിന്റെ പ്രത്യേകത എന്താണ്, പക്കർ ടൂൾ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ചെറുതായി വന്നില്ല ആ ഒരു കണ്ണൊക്കെ. അപ്പൊ ബ്ലോട്ട് ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേ കേട്ടോ, നമുക്ക് അതിനെ വലുതാക്കി കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും റീകൺസ്ട്രക്ട് ടൂൾ എടുത്തതിനു ശേഷം ഞാനിത് അങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ അത് വീണ്ടും റീകൺസ്ട്രക്ട് ആവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടൂള് പുഷ് ലെഫ്റ്റ് ടൂൾ. 0 ആണ് അതിന്റെ ഷോർട്ട് കട്ട്, സോറി O ആണ് ഷോർട്ട് കട്ട്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതെന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു അപ്പൊ ലെഫ്റ്റിലേക്കോട്ട് ഒന്ന് പുഷ് ചെയ്യുന്ന പോലെ ഒന്ന് സ്കെയിൽ ആവും. നോക്കാം നമുക്ക് കണ്ടോ, സ്കെയിൽ ആവുന്നുണ്ട്, പുഷ് ചെയ്യുന്ന പോലെ സ്കെയിൽ ആയി മാറും. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണത്. ഓക്കെ, ഞാൻ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് ഡ്രോ ചെയ്യാണ്, ആ ചേഞ്ചസ് ഒക്കെ ഞാൻ മാറ്റം വരുത്തി. അപ്പൊ ഇത്ര ടൂൾസ് ആണ് മാനുവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. 1 ഫോർവേഡ് റാപ്പ് ടൂള്, 2 റീകൺസ്ട്രക്ട് ടൂള്, 3 ട്വില്ല്, 4 പക്കർ ടൂള്, 5 ബ്ലോട്ട് ടൂള്, 6 പുഷ് ലെഫ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് ടൂൾ ആണ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോട്ടോഷോപ്പ് റീഡ് ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ടൂളാണ് ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തതിനു ശേഷം, അതായത് നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തിയത് എന്തെങ്കിലും റീകൺസ്ട്രക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഒരു ഇമേജ് കറക്റ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്തത്. എന്നിട്ട് ഇത് ഷിഫ്റ്റ് Ctrl+X അമർത്തിയിട്ട് ഷോർട്ട് കട്ടാണ്, ലിക്വിഫൈ ടൂൾ എടുക്കുന്ന ഷോർട്ട് കട്ടാണ്. ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ അമർത്തിയിട്ട് X അമർത്തി ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫേസ് ടൂൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഫേസ് ടൂൾ എടുത്തിട്ട് ആ ഒരു ഇമേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാണാം സെലക്ഷൻസ് കാണിക്കും, കണ്ണിന്റെ അവിടെ സെലക്ഷൻസ്. ഓട്ടോമാറ്റിക്കലായിട്ട് ഫോട്ടോഷോപ്പ് റീഡ് ചെയ്യാണ് കണ്ടോ, ലിപ്പ് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ദേ ഈ ഒരു ഓപ്ഷൻസിൽ ഇനി ഐ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഭാഗം വെച്ചാല് ലെഫ്റ്റ് ഐ ആണ്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ലെഫ്റ്റും ഈ കാണുന്ന വാല്യൂസ് ഒക്കെ റൈറ്റും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് ഐയുടെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടണോ കുറയ്ക്കണം, നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഞാൻ കുറച്ച് ഞാൻ ഏകദേശം ഒരു 90 ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാണ്. ഇങ്ങനെ വേണമെങ്കിൽ റീനെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ, റീനെയിം ചെയ്ത് എൻ്റർ ചെയ്യാം. ഓക്കെ, 90 കൊടുത്തു. ഇതും ഞാൻ അതേപോലെ തന്നെ 90 കൊടുത്തു. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം അല്ലെങ്കിൽ റീനെയിം ചെയ്യാം. അപ്പൊ ഇതിൽ 90 കൊടുത്തപ്പോൾ കുറച്ചുകൂടി സൈസ് കൂടുതലാണല്ലേ, അപ്പൊ ഞാനൊരു 85 കൊടുക്കുക. ഓക്കെ,
നെക്സ്റ്റ് ഈ ഐയുടെ ഹൈറ്റ്, ഈ ഐയുടെ ഹൈറ്റ് എത്രത്തോളം വേണമെന്നാണ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റും ഐയുടെ ഹൈറ്റ് ഉണ്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ഐ ആണ്, ഈ ഒരു ഐ ആണ്, കാരണം അത് ലെഫ്റ്റ് പോർഷൻ ആണ് കേട്ടോ. അയാളുടെ ഹൈറ്റ് നമുക്ക് ഇതേപോലെ നമുക്ക് ഏകദേശം ഒരു നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ആ ഒരു രീതിയിൽ -38 ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇതിലും അതുപോലെ തന്നെ -38 അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതോ ആ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതിലും ഞാൻ -38 ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, കാരണം ഞാൻ 93, നമ്മൾ ആ ഒരു രണ്ട് പ്രൊപ്പോർഷൻ ഏകദേശം ഒരുപോലെ ആവുന്ന രീതിയിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ വിഡ്ത്ത്, ഐയുടെ വിഡ്ത്ത് ആണ്. വിഡ്ത്ത് അറിയാലോ നിങ്ങൾക്ക്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ കാണുന്ന ആ ഒരു സൈസാണ് വിഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സൈസിനാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ വിഡ്ത്ത് നമുക്ക് ഏകദേശം 100 തന്നെ എടുക്കട്ടെ. ഇതിലും ഞാൻ 100 ഇടുകയാണ്, പക്ഷെ ഇതിൽ 100 ഇടുമ്പോൾ ആ സൈസ് ഭയങ്കരമായിട്ട് കൂടിയില്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഈ ഒരു സൈസിലേക്ക് കൊണ്ടുവന്നു. ഇതും ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു വിഡ്ത്ത് മതി. ഇനി ഞാൻ ഐ ടിൽറ്റ്, ടിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചെരിയ അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, ചെരിക്കാൻ നോക്കണം ടിൽറ്റിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ആ ഐ ഉണ്ടോ, ചെരിയുന്നുണ്ടോ ടിൽറ്റ് ചെയ്യുന്ന അനുസരിച്ച്. അപ്പൊ ഞാൻ ടിൽറ്റ് ഏകദേശം ഒരു 8 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം നമുക്ക്, ഇവിടെ ഞാൻ ഏകദേശം ഒരു 31 വേണ്ട, അത്ര വേണ്ട, 30 കൊടുത്തു. ഓക്കെ, അപ്പൊ ഐയുടെ ആ ഒരു ഓപ്ഷൻസ് കഴിഞ്ഞ് ഞാൻ ഐയുടെ ഡിസ്റ്റൻസ്, ഈ രണ്ട് കണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഏകദേശം ഈ ഒരു ഓപ്ഷൻ, ഓക്കെ, 35 ഇട്ടിട്ടുണ്ട് ഞാൻ ഐയുടെ ഡിസ്റ്റൻസ്. ഇനി നോസിന്റെ ഓപ്ഷൻസ് ആണ്. നോസ് നമുക്ക് കാണാം, നോസിന്റെ ഹൈറ്റ്, നോസിന്റെ ഹൈറ്റ് കൂട്ടണോ കുറയ്ക്കണോ അത് നമുക്ക് തീരുമാനിക്കാം. ഈ ഒരു ഹൈറ്റിൽ ഞാൻ അങ്ങനെ വെച്ചു നോസ്. ഓക്കെ, ഇനി നോസിന്റെ വിഡ്ത്ത്, വിഡ്ത്ത് കൂട്ടണോ കുറയ്ക്കണോ ആ ഒരു ലെവലാണ്. ഏകദേശം ഞാൻ വിഡ്ത്ത് കുറച്ച് 100 ഇട്ട് വെച്ചിട്ടുണ്ട് വിഡ്ത്ത് നോസിന്റെ. ഇനി മൗത്തിന്റെ പോർഷൻസ് ആണ്, സ്മൈൽ ചെയ്യണോ എന്ന് ആ ഒരു ഇമേജ് ഉണ്ടോ. അപ്പൊ ഒരുപാടാക്കി കഴിഞ്ഞാൽ വളരെ അലമ്പാവും, അതായത് നാച്ചുറൽ ഫീല് പോവും. സാഡ് ആക്കാൻ പറ്റും നമുക്ക്, സ്മൈൽ ചെയ്യിക്കാം. അപ്പൊ 0 ആയിരുന്നു കിടന്നിരുന്നു, കുറച്ചും കൂടി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൈൽ ചെയ്യിക്കാം. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. 36 അല്ലെ, ഒരു 30 കൊടുക്കാം നമുക്ക്. ഞാൻ 30 കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പർ ലിപ്പ്, അപ്പർ ലിപ്പിന്റെ ചേഞ്ചസ് വരുത്തണം വേണ്ടെന്ന. അപ്പർ ലിപ്പ് ദേ ഞാൻ ഒരു 39 കൊടുക്കുകയാണ്. ഓക്കെ, 61 കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ലോവർ ലിപ്പ്, ലോവർ ലിപ്പ്, അപ്പർ ലിപ്പ് കുറച്ചും കൂടി നമുക്ക് കൊടുക്കാം വേണമെങ്കിൽ. അപ്പർ ലിപ്പിൽ ചേഞ്ച് വ്യത്യാസം വരുത്തട്ടെ. ഓക്കെ, ലോവർ ലിപ്പ് ഓക്കെ, ഇത് മതി. ഈ ഒരു ലെവൽ എടുക്കട്ടെ, 0 തന്നെ എടുക്കട്ടെ. ഇനി മൗത്തിന്റെ വിഡ്ത്ത്, ഓ വിഡ്ത്ത് അത്രയ്ക്കൊന്നും വേണ്ട നമുക്ക്. നമുക്ക് വിഡ്ത്ത് ഒരു -10 കൊടുത്തിട്ടുണ്ട്. മൗത്തിന്റെ ഹൈറ്റ്, ഹൈറ്റ് 9 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫോർഹെഡിന്റെ ഷേപ്പ്, അതായത് ഈ കാണുന്ന ഷേപ്സ് ആണ് ആ ഷേപ്സ്. ഇനി ഫോർഹെഡ് ഫസ്റ്റ് നോക്കാം നമുക്ക് കണ്ടോ, സൈസ് കൂട്ടണോ കുറയ്ക്കണോ കയറ്റണോ ആ ഒരു നെറ്റിന്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കണ്ടോ. ഞാൻ ഈ ഒരു പോർഷൻ ഇത്ര ഉണ്ടെന്ന് വെച്ചു, ഒരു 3 കൊടുത്തു. ഇനി ചിന്നിന്റെ ഹൈറ്റ് കൂട്ടണോ കുറയ്ക്കണോ അതാണ് തീരുമാനിക്കണോ. ചിന്നിന്റെ ഹൈറ്റ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഒരു ചിന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞാൻ കൊടുക്കാം. നമുക്കൊരു 6 ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോ ലൈൻ, ഓക്കെ, ഒരു ജോ ലൈൻ നമുക്കൊരു 40 കൊടുക്കാം. ഇനി ഫേസിന്റെ വിഡ്ത്ത്, എത്രത്തോളം വിഡ്ത്ത് വേണം ഫേസിനെന്ന്, ഈ ഒരു വിഡ്ത്ത് മതി, 27. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് മിക്ക ടൂൾസ് നമ്മൾ യൂസ് ചെയ്തു, മെയിൻ ആയിട്ടുള്ള മിക്ക ടൂൾസ് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഞാൻ ഓക്കെ കൊടുക്കുകയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പൊ ആ ഒരു മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇമേജ് ഹൈഡ് ചെയ്താലും മുമ്പത്തെ ഇമേജ് കാണാം കേട്ടോ. ഇതാണ് മുമ്പത്തെ ഇമേജ്, ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉള്ള ഇമേജ് ആയിരുന്നു. അതിനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ ഫേസ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പ്രൊപ്പോർഷൻസും അതുപോലെ തന്നെ ഫേസിന്റെ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലേലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഫോട്ടോഷോപ്പിന്റെ ബേസിക്സ് മുതൽ, അതായത് എന്താണ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ എല്ലാ ടൂൾസും, ഈ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ 34 അല്ലെ 35 എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി വരുന്നതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ്. ലോഗോ മേക്കിംഗ്, ഡിജിറ്റൽ കാരിക്കേച്ചർ എക്സെട്ര, അങ്ങനത്തെ ട്യൂട്ടോറിയൽസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.